ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമഃ. ഗോപികമാർ എല്ലാവരും കണ്ണനെ അവരുടെ ഹൃദയത്തിലാണ് പ്രതിഷ്ഠിച്ചിരുന്നത്. അതിനാൽ തന്നെ ഗോപികമാരുടെ ഹൃദയം നിർമ്മലവും പരിശുദ്ധവുമായിരുന്നു. ഭഗവാനെ എത്രമാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുവോ അത്രമാത്രം ഹൃദയം പരിശുദ്ധമായിത്തീരും. ഗോപികമാർക്കെല്ലാവർക്കും ഭഗവാനോടുണ്ടായിരുന്നത് നിഷ്കാമമായ സ്നേഹമായിരുന്നു. ഒന്നും ആഗ്രഹിക്കാതെ, യാതൊന്നും പ്രതീക്ഷിക്കാതെ, കണ്ണൻ്റെ സന്തോഷം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവർ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും വരുന്നു. കണ്ണൻ്റെ വേണുഗാനം കേൾക്കുമ്പോൾ അവർ സ്വയം മറന്നോടിയെത്തും കണ്ണൻ്റെ അരികിലേക്ക്. ചില വേളകളിൽ ഭഗവാൻ പുല്ലാങ്കുഴൽ ഊതുമ്പോൾ ഗോപികമാർ പലവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരിക്കും. ചിലരാകട്ടെ പശുവിനെ കറക്കുകയായിരിക്കും, മറ്റ് ചിലർ വെണ്ണ കടയുകയും പൈക്കളെ പരിപാലിക്കുകയും ഭക്ഷണം പാകം ചെയ്യുകയും തുടങ്ങി പലവിധ ജോലികൾ. എന്നാൽ ഭഗവാന്റെ വീണ് കേൾക്കുന്ന വേളയിൽ അവർ സ്വയം മറന്ന് അവിടേക്ക് പോകും. ഏതൊരു ജോലിയും ഉപേക്ഷിച്ചുകൊണ്ട് സ്വയം മറന്ന് അവർ ഭഗവാന്റെ അരികിലേക്ക് ഓടിയെത്തും. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരവസ്ഥയുണ്ട്. അതാണ് രാധാറാണിക്കും കണ്ണനെ പ്രണയിച്ച ഗോപികമാർക്കും ഉണ്ടായിരുന്നത്. വിരഹം കൊണ്ടുള്ള താപത്തിൽ അവർ കൂടുതൽ ഭഗവാനെ പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അവർ അവരെ തന്നെ സ്വയം മറന്നുപോകുന്ന ഒരവസ്ഥ. സദാ നേരവും കണനെ മാത്രം നനച്ചുകൊണ്ട് ഊണും ഉറക്കവും പോലും ഇല്ലാതെ ഭഗവാനെ മാത്രം കാത്തിരിക്കുന്ന ഗോപികമാർ. അവർ പലവിധ ജോലികളിൽ ഏർപ്പെട്ടാലും ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരുന്നു. അതായിരുന്നു അവരുടെ അവസ്ഥ. ചിലർ കുടം നിറയെ ജലമെടുത്താലും അത് കവിഞ്ഞ് പുറത്തേക്കൊഴിയാലും അതുപോലും മനസ്സിലാവാതെ ഭഗവാനെ മാത്രം നനച്ചുകൊണ്ട് യാന്ത്രികമായി പ്രവർത്തിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഭക്തി എന്ന ആനന്ദത്തെ അറിയാൻ കഴിയാത്ത ആർക്കും ഈ അവസ്ഥയെ മനസ്സിലാക്കാൻ സാധിക്കുകയുമില്ല. കാണുന്നതിലും കേൾക്കുന്നതിലും അനുഭവിക്കുന്നതിലും എല്ലാം കണ്ണൻ മാത്രം. ഹൃദയവും ശ്വാസവും എല്ലാം കണ്ണൻ മാത്രം. ചുറ്റുമുള്ളതെല്ലാം കണ്ണൻ. കേൾക്കുന്ന ശബ്ദമെല്ലാം ആ കുഴൽവിളി. ഇതാണ് യഥാർത്ഥ ഭക്തിയുടെ ആനന്ദം. ആ ആനന്ദം അനുഭവിക്കാൻ അവർക്കായത് നിഷ്കാമഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. ഗോപികമാരെപ്പോലെ ആവണം എല്ലാ ഭക്തരും. നിഷ്കാമമായി ഭഗവാനെ സ്നേഹിക്കണം. ഒരു മാത്രയെങ്കിലും ഹൃദയം കൊണ്ട് കണ്ണനെ ഓർക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. അതൊരിക്കലും വേദന കൊണ്ടല്ല, പറയാനാവാത്ത ഭക്തിയുടെ ആനന്ദം കൊണ്ടാണ്. ഇടയ്ക്ക് കണ്ഠമിടരുകയും ചുണ്ടുകൾ വിറയ്ക്കുകയും രോമാഞ്ചമുണ്ടാവുകയും അതുപോലെ ശരീരത്തിലൂടെ തണുപ്പ് അനുഭവപ്പെടുകയും നെഞ്ചിലെല്ലാം ഒരു വിങ്ങലും കാരണമറിയാതെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയും ചെയ്യും. ഒപ്പം ഹൃദയം നിറയെ ഭഗവാന്റെ രൂപവും നാമവും മാത്രം കേൾക്കാനും കഴിയും. ഈ ആനന്ദം ഭഗവാനും ഭക്തനും മാത്രം അറിയാവുന്നതാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൾ. രാധേ രാധേ ശ്യാം.